ഇവിടെ നടന്നതൊന്നും എന്റെ അമ്മ അറിയിക്കണ്ട. പാവം, അമ്മ വെറുതെ പരിഭ്രമിച്ച് ഇവിടെ ഓടിയെത്തും. ശരിയല്ലേ? പക്ഷേ ഒന്നും ഇവിടെ സൂക്ഷിക്കണം. അനു പിന്നീട് വന്നിരുന്നു. ഒന്ന് ഉറങ്ങി കിടക്കുമ്പോ രണ്ടു പ്രാവശ്യം ഇവിടെ വന്നിരുന്നു. കുറെ നേരം ഇവിടെ ഇരുന്നു പോയി. ചന്ദ്രയത്തെ ഊണ് കഴിഞ്ഞ് കിടന്നുറങ്ങിക്കോളൂ, എനിക്ക് രാത്രി ഒന്നും വേണ്ട. പത്നി കിടക്കണ്ട, ഞാൻ പാലും തൊട്ടും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അത് കഴിച്ചോളൂ. ചന്ദ്രയത്തിന് ഇഷ്ടം പോലെ നടക്കട്ടെ, കൊണ്ടുവരൂ. പറഞ്ഞ് അച്ഛനെ കത്ത് കണ്ടില്ലേ? കണ്ടു. പിന്നെ ആരോട് ചോദിച്ചിട്ടാ കുട്ടി പുറത്തേക്ക് പോകുന്നത്? എനിക്കിന്ന് പരീക്ഷയാണ്, പരീക്ഷ എഴുതണം. ഈ വീട് വിട്ട് ഇനി പുറത്തിറങ്ങാൻ പാടില്ല. എനിക്കിന്ന് പരീക്ഷയാണ്, പരീക്ഷ എഴുതണം. അവനെ കാണാൻ പോവാണ് ഭദ്രകാളി. നോ ജൂലിയറ്റ്, എവിടേക്കാ? കേറി പറയാം. അനു, 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 അനു. രാജേഷ്, ഞാൻ വിചാരിച്ചു അനുവിനെ വിട്ടുപിരിഞ്ഞു പോയെന്ന്. രാജേഷ്, മരിച്ചാലും നമ്മൾ തമ്മിൽ പിരിയാൻ പാടില്ല. ഈ താഴ്വരകളിലും നീല മലകളിലും നമ്മൾ ഒരുമിച്ച് നടക്കണം. പാട്ടുപാടി, പൊട്ടിച്ചിരിച്ച്, തമാശ പറഞ്ഞ് നമ്മുടെ ആത്മാക്കൾ എവിടെയെല്ലാം ഇതുപോലെ അലഞ്ഞു നടക്കണം ലോകാവസാനം വരെ. അനു, രാജേഷ്. ഇവരെല്ലാം എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? നമ്മൾ എന്തിനാ വന്നിരിക്കുന്നത്? ഏതെല്ലാം നാട്ടുകാർ? ബംഗാളി, കാശ്മീർ, പഞ്ചാബി, മറാത്തി, കർണാടകം, തെലുങ്ക്, തമിഴ്, മലയാളം, എല്ലാ ഭാഷക്കാരുമുണ്ട്. പക്ഷേ പക്ഷേ ഇവിടെ നമ്മൾ എല്ലാവരും ഒരു ഭാഷ സംസാരിക്കുന്നു. ഏത് ഭാഷ? പ്രേമത്തിന്റെ ഭാഷ. മാതൃഭാഷ ഏതായാലും പ്രേമത്തിന്റെ ഭാഷ ഒന്നാണ്, ലോകം മുഴുവൻ അതൊന്നാണ്. അയ്യോ രാജേഷ്, ഈ കൊക്കയിലേക്ക് നോക്കുമ്പോൾ എനിക്ക് പേടിയാണ്. എന്നെ പിടിക്കൂ. ഞാൻ അടുത്തുള്ളപ്പോൾ അനു എന്തിനു പിടിക്കുന്നു? ഞാൻ ഈ കൊക്കയിലേക്ക് വീണാലോ? ഞാനും ഒപ്പം ചാടും. അയ്യോ, എന്റെ രാജേഷ് മരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ മരിച്ചാലും രാജേഷ് മരിക്കാൻ പാടില്ല. അനു, രാജേഷ്, എന്റെ ചിത്രം എന്തിനാ ഇവിടെ വരച്ചത്? വർഷങ്ങൾക്ക് ശേഷം ഇതുവഴി കടന്നു പോകുന്ന കാമുകി കാമുകന്മാർ നമ്മളെ കുറിച്ച് ഓർക്കാൻ. അത് വേണം. എന്താ? ഞാൻ രാജേഷിനെയും രാജേഷ് എന്നെയും ഓർത്താൽ മതി. അതുപോലെ രാജേഷ് എന്നെ വിടുന്നു. അതിന് എന്തിനാണ് ഇങ്ങനെയാണ് ചോദിക്കുന്നത്? എന്തോ ചിലപ്പോൾ എന്റെ മനസ്സിനൊരു ഭയം തോന്നും. അനു, ഈ പ്രകൃതിയെ മുഴുവൻ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു, യുഗങ്ങൾ കഴിഞ്ഞാലും നിങ്ങൾ ഒന്നായിരിക്കും. ഞാൻ അനുവിന്റെയും അനു എന്റെയും. രാജേഷ്. അനു. രാജേഷ്.
കൂടി ഞാൻ ഈ മടിയിൽ കിടക്കട്ടെ രാജേഷ്. വിവാഹം കഴിഞ്ഞ് വല്ലാമുള്ള രാത്രികളിൽ കൈകോർത്ത് പിടിച്ച് നേരം വിളിക്കോളും നമുക്കിവിടെ കലഞ്ഞു നടക്കണം. പാട്ടുപാടി കെട്ടിപ്പിടിച്ച് വെച്ച് അതെ രാജേഷ്, മരിക്കുന്നതും നമുക്ക് രണ്ടുപേർക്കും ഇവിടെ വെച്ച് തന്നെയാവണം. അനു രാജേഷ്. അനു എവിടെയുണ്ടെങ്കിലും അവിടെ ഞാൻ എത്തും, ധൈര്യം എത്തിക്കോ. മണിയായി മനോഹരി നീലഗിരി നാരി.
രാജേഷു എന്ത് വേണം മനസ്സാ? സാറിന്റെ ഈ വേഷത്തിൽ വത്സരണ്ട ഈ രൂപത്തിൽ പ്രസരിപ്പില്ലാതെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി വിജനമായ ഈ പാറപ്പുറത്ത് അലഞ്ഞു തിരിയുന്നു. സാർ, ഞാൻ പ്രേമനൈരാശ്യത്തിലാണല്ലേ. മൗനം സമ്മത ലക്ഷണം. പ്രേമവുമായി കോളേജിൽ പെൺപിള്ളേരുടെ പുറകെ പൂച്ച സന്യാസിയെ പോലെ കറങ്ങി നടക്കുമ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ഇതിനർത്ഥമില്ലെന്ന്. ഇനി ദുഃഖിച്ചിട്ട് കാര്യമില്ല, ഊർജ്ജസ്വലനാകൂ, എന്നെപ്പോലെ ഉണർന്നെഴുന്നേൽക്കൂ. ഞാൻ ഇന്ന് സർവതന്ത്ര സ്വതന്ത്രനാണ്. എന്നെ നിയന്ത്രിക്കാൻ ഞാൻ മാത്രം. സാറിന്റെ ഭാര്യ? ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു. വ്യക്തമായി പറഞ്ഞാൽ അവൻ എന്നെ ഉപേക്ഷിച്ചിട്ട് വേറെ ഒരുത്തന്റെ കൂടെ പോയി വൽസ. സാറിനോട് എനിക്ക് സഹതാപം തോന്നുന്നു. അതിന്റെ ആവശ്യമില്ല വൽസ. അസ്വതേന സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതംഗമയ. ചെവടെ ജാതകമൊക്കെ ഞങ്ങൾ നോക്കി, നല്ല ചേർച്ചയാണ്. ആ ലക്ഷ്മി അനുവിനെ വിളിച്ചുകൊണ്ട് വരൂ. അതെ, രവി കുട്ടിയെ കണ്ടിട്ടില്ല. അച്ഛനൊന്നും നിശ്ചയിക്കുന്ന കല്യാണത്തിന് എനിക്ക് സമ്മതമാണ്. പെണ്ണിനെ കൂടി കാണണമെന്നില്ല. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, ഇപ്പോൾ കാലമൊക്കെ മാറിയില്ലേ. കല്യാണം കഴിക്കുന്ന ചെക്കനും പെണ്ണിനെ കണ്ടിരിക്കണം. ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല. അച്ഛൻ കേക്കണ്ട, നിന്ന് കെട്ടിക്കൊല്ലും. വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു ബന്ധയെ പോലും ഞാൻ എവിടെ വന്ന് നിൽക്കും. അതും അടിമോളെ, ബാക്കിയൊക്കെ ഞങ്ങൾ നടത്താം. വാ. ഇതാണ് എന്റെ മകള് അനു. എനിക്ക് ഇവളോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഇല്ല, എനിക്കൊന്നും സംസാരിക്കണമെന്നില്ല. എന്നാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് വിവാഹം നടത്തി കളയാം. ലക്ഷ്മി, ഓമച്ചപ്പഴ ശ്രീധര പണിക്കരെ ഇന്ന് തന്നെ വിളിച്ചൊരു മുഹൂർത്തം നിശ്ചയിക്കൂ. ശരി. രാജേഷ് എന്നെ വിടുന്നു. അതിനെന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നത്? എന്തോ ചിലപ്പോൾ എന്റെ മനസ്സിനൊരു ഭയം തോന്നുന്നു. ഈ പ്രകൃതിയെ മുഴുവൻ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു, യുഗങ്ങൾ കഴിഞ്ഞാലും നമ്മൾ ഒന്നായിരിക്കും. ഞാൻ അനുവിന്റെയും അനു എന്റെയും. രാജേഷ്. അനു. Thank you.
എത്ര വർഷങ്ങൾ അകറ്റി നിർത്തിയാലും പ്രേമിച്ചവരുടെ മനസ്സ് തമ്മിൽ തിരിക്കാൻ സാധ്യമല്ല. അതുപോലെ തന്നെ ദൂരവും എന്ത് പ്രതിബന്ധങ്ങൾ തരണം ചെയ്തു അവർ ലക്ഷ്യസ്ഥാനത്ത് എത്തും. ഇവിടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയാലേ നമ്പ്യാരവന്റെ എല്ലാം ഒടിക്കും. പപ്പി, നമ്മുടേത് പ്രേമ വിവാഹമായിരുന്നു. എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് നമ്മൾ വിവാഹിതരായിരുന്നു നിനക്ക് നല്ലപോലെ അറിയാമല്ലോ. അനുഭവിച്ചറിഞ്ഞിട്ടും പ്രേമത്തിന്റെ ശക്തി മനസ്സിലാക്കാതെ നീ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. നാളെ രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കണമെന്ന് അവളോടൊന്ന് പറയാമായിരുന്നു. ഇവിടെ നിന്ന് എന്നെ ചെന്ന് പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞ അവൾ അതും പറയും. നമ്മൾ പറയുന്നത് അവൾ കേട്ടാൽ മതി. ഞാനും നോക്കട്ടെ. അനു, അനു, അവളെ അനു, ഭാവി നോക്കൂ. അനു, 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 അവളെ അനു, അവളെ, അവളെ, അനു, അവളെ, അനു, അനു, അവളെ, ഭാവി നോക്കൂ. അവർ സവിഷമാകുന്നു. ും സുഖമായിട്ട് കുളിക്കണം, മറ്റു കാര്യങ്ങൾ പിന്നെ സംസാരിക്കാം. ശരി അനു, വേഗം കുറിച്ച് തയ്യാറാകൂ. ഞാൻ പുറത്തുപോയി മറ്റു ഒരുക്കങ്ങളെല്ലാം ചെയ്ത് വേഗം വരാം. ഓക്കെ. കച്ചേരി തുറന്നാൽ ആദ്യം നമ്മുടെ വിവാഹം രജിസ്റ്റർ ചെയ്യണം, ഇല്ലെങ്കിൽ ഡാഡി മമ്മി എന്നെ അന്വേഷിച്ച് ഇവിടെ എത്തും.
ശരിയാണ്, വേഗം തയ്യാറാകും, ഞാൻ വരുന്നു. ഇനി വന്നിട്ട് ആരാണെങ്കിലും അവന്റെ പുടന്മാരെ വരച്ച് ഞാൻ കയറ്റിടും. പറയൂ പ്രിയ, എന്റെ ക്ഷമ നശിക്കുന്നു, പറയൂ. Thank you.
അനു അനു സംഗീത സംഗീത അനു 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 ഞാൻ പ്രതികാരം ചെയ്തു. അവനോടല്ല, അവന്റെ അവളോട്. എന്റെ പ്രതികാരവും അവനോടായിരുന്നില്ല, അവളോടായിരുന്നു. താങ്ക് യു വെരി മച്ച് മിസ്റ്റർ മധു. ഇനിയൊരു സത്യം, എന്നെ ആരും റേപ്പ് ചെയ്തിട്ടില്ല. ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഇന്നും പരിശുദ്ധയാണ്. എന്റെ പ്രതികാരാത്മിക എത്തടങ്ങി. താങ്ക് യു മിസ്റ്റർ മധു, താങ്ക് യു. വേറൊരു രഹസ്യം കൂടി മിസ്റ്റർ മധു, എനിക്ക് നിങ്ങളോട് പ്രേമമില്ല, സഹതാപമേ ഉള്ളൂ. ഞാൻ ഇന്നും രാജേഷിനെ പ്രേമിക്കുന്നു. ബൈ. എന്ത് പറ്റിയനു? എന്റെ രാജേഷ്, എന്ത് സംഭവിച്ചു? പറയൂ പറയൂ രാജേഷ്. അനു അനു രാജേഷ്, അനു രാജേഷ്. ഞാനോ മധു മധു അനു ഈ അരഞ്ഞാണം പൊട്ടിച്ചതാരാണ്.